ഹായ് ഫ്രണ്ട്സ്, മഞ്ജസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ബാക്ക്വസ്റ്റ് രണ്ട് വാഴ നിൽപ്പുണ്ട്. വാഴയിൽ നിന്ന് കൂമ്പ് പൊടിക്കുന്നത്, പിന്നെ ബാക്ക്വസ്റ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. എന്ത് സംഭവം എന്നൊന്ന് നിങ്ങൾ കണ്ടു നോക്ക് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ഫ്രണ്ട്സ്, അതാ നമ്മുടെ വാഴ നിൽക്കുന്നത് കേട്ടോ. വാഴയുടെ അടുത്ത് വരെ പോകണം, കഷ്ടം. ഞാൻ മൊബൈൽ തിരിച്ചു പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. വട്ടാണ് എന്ന് വിചാരിക്കരുതേ, കഷ്ടം. ഇതാ ഇതോ നമ്മുടെ വാഴക്കൂമ്പ് നിൽക്കുന്നു. ഇതെങ്ങനെ മൊബൈൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതോ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ആ ഇതാണ് വാഴക്കൂമ്പ്. വാഴക്കൊല കാണാൻ പറ്റുന്നുണ്ടോ? ഓ ഇതുണ്ടോ, വലിയ കൊലയാട്ടാ, വലിയ കൊലയാണ്. ഓ താഴെ നിറച്ച് ഉറുമ്പുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. ഇത് ഒരു കംപ്ലൈൻറ്റ്. ഇങ്ങനെ ഞാൻ ഈ അഴക്കൊമ്പായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വലതെ കൈയും കൊണ്ട് നടക്കുന്നില്ല. എന്തായാലും ഇനി ഇങ്ങനെ തന്നെ വീഡിയോ ആയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓ വട്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഈശ്വര, ഇതോ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? എന്തായാലും ഞാനിത് ഓടിച്ച് കുറേ നേരം നോക്കിയിട്ട് ഇനി ഇതിനെ കൊണ്ട് നല്ല കട്ട് ചെയ്ത് ഇത് എന്തോ തോരം വയ്ക്കണം. പിന്നെ ഞങ്ങളുടെ ചേമ്പ് കാണണം. ചേമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണ്ടൊക്കെ കറി വെക്കുന്ന ആ ചേമ്പാണ്. ഇവിടെ ഒരു ഇതാ ചേമ്പും തോരനൊക്കെ വയ്ക്കാം. ഇതാ അടുത്ത ദിവസം നമുക്ക് ചേമ്പും തോരൻ വയ്ക്കുന്ന കറി വെക്കുന്ന വീഡിയോ കാണിച്ച്. അപ്പം ഇവനെ കൊണ്ട് ഞങ്ങൾ തോരനാക്കും. ഇവിടെ ഒരെണ്ണം കൂടെ നിൽക്കണ്ടോ ഫ്രണ്ട്സ്? ഇത് വേണ്ട, ചൂട് അടുത്ത കറിക്കെടുക്കാനുള്ളതായി. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒത്തിരി ചീര എന്ന് പറയും, ഇത് സാമ്പാർ ചീര എന്ന് ഇവിടെ കൊല്ലത്ത് ആൾക്കാർ പറയുന്നുണ്ട്. ഇതൊരു ചീര, ഈ ചീര ഇത് തോരൻ വയ്ക്കുന്നതെന്ന്. ചിലരൊക്കെ ചട്ടിയിലൊക്കെ നട്ട് വളർത്തി ഇതിനെ ഇത് ചീരയാണെന്ന്. പക്ഷേ ഇതിവിടെ തനിയെ ഉണ്ടായി വന്നു കേട്ടോ. ഒരുപാടുണ്ട് ഇത്. അത് തന്നെയാണോ സംഭവം എന്ന് അറിയാതെ നമ്മളെടുത്ത് തോരൻ വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് ഇങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. ഇതൊരു ഡൗട്ട് കേട്ടോ. അമ്മ ഇവിടെ തഴുതാമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം പിച്ചിക്കൊണ്ട് വന്ന്. ഇതത് തന്നെയാണെന്ന് അമ്മ പറയുന്നത്. അമ്മയുടെ ചേച്ചി ഇട്ട് കൊടുത്തതാണ്. ഈ മുറ്റം നിറച്ച് തഴുതാമതിപ്പുണ്ട്. അത് തന്നെയാണോ എന്ന്. കറി വെക്കാവുന്ന സാധനമാണ് അമ്മ ഇത് കറി വെക്കുന്നതെന്നാണ് അമ്മ പറഞ്ഞ. തോരൻ വെക്കുന്നത്. അപ്പോൾ ഇത് നിറച്ച് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ തോരൻ വെക്കാൻ ഇഷ്ടമാതിരിയുണ്ട്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യേ, ഇത് തഴുതാമ തന്നെയാണോ എന്ന്. ഇതെന്തുവെന്നറിയോ ഫ്രണ്ട്സ്, ഇത് കിഴുകാനെല്ലി എന്ന് പറയും. ഞങ്ങളുടെ കോട്ടയം ഭാഷയിൽ ഇത് കിഴുകാനെല്ലി എന്നാണ്. ഇനി കൊല്ലത്ത് ഇതിന് വേറെ പേരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് കുറച്ച് ഒരു 10-15 എണ്ണം ഇതിങ്ങനെ പിഴുതിട്ട് കല്ലി വെച്ച് അരച്ചിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല തലയ്ക്ക് തണുപ്പും മുടിയും വളരുന്നതാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. എന്താ അതുപോലെ ഒത്തിരി നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ കണ്ട ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അമ്മ ഇത് ഇത് കിഴുകാനെല്ലി എന്നാണ് ഇവിടെ പറയുന്നതിന്. ആന്നാ ആ അപ്പോൾ കൊല്ലം ഭാഷയിൽ എണ്ണ കാച്ചുന്നാന്നാ. ആ എണ്ണ ഇത് പച്ചയ്ക്ക് തേക്കൂല, തലയിൽ അരച്ചിട്ട് തേക്കത്തില്ലേ. ആ ഞങ്ങളവിടെ തേക്ക്. ആ കല്ലിൻ്റെ അസുഖത്തിന് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അടിപൊളി അയലക്കറി ഇപ്പോൾ വെക്കും. ഇതിനെ ഈ ഒരു മീന് പൂജ്യൂസിന് വേണ്ടി വരഞ്ഞു വെച്ചേക്കാം കേട്ടോ. പൂജ്യൂസ് കറി കൂട്ടത്തിലൊക്കെ ഫ്രൈ ചെയ്താണെങ്കിൽ അങ്ങ് കഴിക്കാം. പിന്നെ നമ്മുടെ ഇതാ കൂമ്പിൻ്റെ അതിൻ്റെ മേളിലത്തെ എല്ലാം ഞാനങ്ങ് കുറേ അങ്ങ് കളഞ്ഞു കേട്ടോ. ഇത്രയുണ്ട്. നല്ല നാടൻ തോരനങ്ങ് വയ്ക്കും. ഉച്ചത്തെ കറിയാണ് അയലക്കറിയും നമ്മുടെ ഇതിനെന്ത് വാഴക്കൂമ്പ് തോരനും പുളിശ്ശേരി റൈസ്. പിന്നെ ഇതാ ഉള്ളിയൊക്കെ വാടിക്കാം. അയ്യോ ഉള്ളിയെല്ലാം കരിഞ്ഞു പോകുന്നു ഈശ്വരാ. ഈ വീഡിയോ പിടിച്ചുകൊണ്ട് അകത്ത് വരിക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കരിഞ്ഞു പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ അയലക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കുടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതാ മുമ്പേ എടുത്തുകൊണ്ട് വന്ന കൂമ്പ് തോരൻ. കൂമ്പ് തോരനല്ല, വാഴച്ചുണ്ട്. എന്തെന്ന് വീട്ടിൽ വിളിക്കാം. അപ്പോൾ അതാ അതിൻ്റെ തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട്.
ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പുളിശ്ശേരി ഉണ്ട് കേട്ടോ. ഇത് ഇന്നലെ വെച്ച പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതിന്ന് ഞങ്ങൾക്ക് മതി. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തേനുള്ള ഫുഡിനുള്ള കറിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടേത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം. ലൈക്ക് എന്ന് പറയുന്നത് എനിക്ക് 3 ലൈക്ക് 4 ലൈക്ക് ചില വീഡിയോ ഒക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വീഡിയോ ഇട്ടിട്ടില്ല, എന്നാലും ഈ കാണുന്നവർക്കൊന്നും ലൈക്ക് അടിക്കാൻ തോന്നത്തില്ലേ, വീഡിയോ ഇഷ്ടപ്പെടേണ്ടേ അല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ. കുഴപ്പമില്ല, പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.